പി.എസ്.സി. അറിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വിവരാവകാശ നിയമം, പിന്നെ അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വിവരാവകാശ ഭേദഗതി നിയമം 2019. പ്രധാനപ്പെട്ട പോയിൻറ്സ് പഠിച്ചു പോകുന്ന ക്ലാസ്സാണ്. കേരള പി.എസ്.സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾക്കുമായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാൻ നോക്കിക്കോ. ലോകത്ത് ആദ്യമായിട്ടേ വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാ? ലോകത്താദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയത് സ്വീഡനിലാണ്. 1776 ലോകത്താദ്യം വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ഇനി ഇന്ത്യയിലാണെങ്കിലോ, വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? പാർലമെൻറ്റ് അംഗീകരിക്കുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ 1997 ഇന്ത്യയിൽ പാസാക്കിയിരുന്നു. നമ്മുടെ പാർലമെൻറ്റ് 2005 അംഗീകരിക്കുന്നത്, അതിന് മുമ്പേ തന്നെ 1997 തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കി. ഏത് സംസ്ഥാന? തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കി. അപ്പോൾ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇനി നമുക്കറിയാം, 2005 വിവരാവകാശ നിയമപ്രകാരം നിലവിൽ വന്ന വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ്, അത് രാജസ്ഥാനാണ്. എടുത്തു ചോദിച്ചാൽ രാജസ്ഥാൻ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. 1997 തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയിരുന്നു. പക്ഷേ 2005 നമ്മുടെ പാർലമെൻറ്റ് അംഗീകരിച്ചൊരു നിയമം വരുന്നത്, അത് പാസ്സാക്കിയത് രാജസ്ഥാനിലാണ്. എന്തുകൊണ്ടാണ് രാജസ്ഥാനിലാകാൻ കാരണം? വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാ? വിവരാവകാശ നിയമം ഒത്തിരി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ആര് സ്ഥാപിച്ചത്? ആരാ സ്ഥാപിച്ചേ? അരുണ റോയി. ഞാനവിടെ ഹൈലൈറ്റ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പം അരുണ റോയി സ്ഥാപിച്ച, രാജസ്ഥാനിൽ സ്ഥാപിച്ച മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ 2005 പാർലമെൻറ്റ് അംഗീകരിച്ചത് പ്രകാരം ഇന്ത്യയിൽ ആദ്യം വിവരാവകാശ നിയമം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നോക്കിക്കോ, ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷവും ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ദിവസം ഏതാ? 2005 ജൂൺ 15. 2005 ജൂൺ 15 പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. നിലവിൽ വന്നതോ? അതാണ് 2005 ഒക്ടോബർ 12. ഇത് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ ഓപ്ഷന് ഈ രണ്ട് വർഷവും ദിവസവും തന്നിരിക്കും. പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയതാണ് ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ 2005 ഒക്ടോബർ 12. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താ? വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം, സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യം? വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക. ഇനി നമ്മൾ ഈ നിയമപ്രകാരം നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷിക്കേണ്ടത് ആരുടെ അടുത്താ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്താൽ നമുക്ക് എത്ര രൂപ എത്ര ദിവസത്തിനകം മറുപടി കിട്ടണം? നമുക്ക് രണ്ട് പേർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ വിവരം കിട്ടാൻ വേണ്ടി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ആദ്യം അപേക്ഷ കൊടുത്തത്, എത്ര ദിവസത്തിനകം അദ്ദേഹം മറുപടി തരണം? മാറ്റം നോക്കി വെച്ചോണം. പബ്ലിക് ഇൻഫർമേഷൻ എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുത്താൽ 30 ദിവസത്തിനകവും അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്
നമ്മൾ മറുപടി കൊടുക്കുന്ന അല്ല മറുപടിക്ക് വേണ്ടി വിവരം വിവരാവകാശം കൊടുക്കുന്നെങ്കിൽ 35 ദിവസത്തിനകവും ലഭ്യമാകണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 30 ദിവസത്തിനകവും അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്ക് 35 ദിവസത്തിനകവും മറുപടി ലഭ്യമാകും. ഇനി എത്ര രൂപയാണ് ഫീസ്? ഈ നിയമപ്രകാരം നമ്മൾ വിവരാവകാശത്തിന് വെക്കുകയാണ് എത്ര രൂപയാ? ആ 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് കൊടുക്കേണ്ട. പിന്നെ അല്ലാത്തവർക്ക് 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്കറിയാം ഒരു വ്യക്തിയുടെയോ ജീവൻ്റെ സ്വത്തിനോ ഒക്കെ വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ ഒക്കെ ബാധിക്കുന്ന വിവരമാണ് നമുക്ക് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടി 48 മണിക്കൂറിനകം തന്നിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ അതിന് 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ഇനി നമുക്ക് നമ്മൾ വിവരാവകാശം വെച്ചു, നമുക്ക് തെറ്റായ മറുപടി, പിന്നെ ആ വിവരം നൽകുന്നതിൽ വീഴ്ച വന്നു. വീഴ്ച വന്നെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പിന്നെ എത്ര രൂപ അടയ്ക്കണം? അടയ്ക്കേണ്ട പിഴ എന്ന് പറഞ്ഞാൽ ദിവസം 250 രൂപ. നമുക്ക് ആ ശരിയായ വിവരം തരുന്നിടം വരെ ഇപ്പം പരമാവധി 25,000 ഉള്ളൂ കേട്ടോ. ഇപ്പം നമുക്കൊരു തെറ്റായ വിവരം തന്നു, ആ ശരിയായ വിവരം തരുന്നിടം വരെയും അദ്ദേഹം എത്ര രൂപ വെച്ച് തരണം? ദിവസം 250 രൂപ വെച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കണം. പരമാവധി അദ്ദേഹത്തിൻ്റെ നമുക്ക് എത്ര രൂപയെ മേടിക്കാൻ പറ്റത്തുള്ളൂ? 25,000 രൂപയെ മേടിക്കാൻ പറ്റത്തുള്ളൂ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ 1 ദിവസം 250 രൂപ വെച്ച് പരമാവധി അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ അദ്ദേഹത്തിൽ നിന്ന് മേടിക്കാനായിട്ട് നമുക്ക് അധികാരമുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ തൃപ്തിയില്ല, അപ്പോൾ നമ്മൾ അപ്പീലിന് കൊടുക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇന്താന്നുള്ളത് അതൊന്നും ഇല്ല കേട്ടോ, ഞാൻ അബദ്ധത്തിൽ എഴുതിയപ്പോൾ പോയതാണ്. ഓക്കെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച 30 ദിവസത്തിനുള്ളിലാണ്. ആദ്യത്തെ അപ്പീൽ കൊടുക്കേണ്ട 30 ദിവസത്തിനുള്ളിൽ, രണ്ടാമത്തെ അപ്പീലാണെങ്കിൽ അതൊക്കെ ജസ്റ്റ് അറിഞ്ഞാൽ മതി, 90 ദിവസത്തിനുള്ളിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിലൊക്കെ ഇടപെടാൻ ആർക്കാണ് അധികാരമുള്ളത്? അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ളൂ. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ ആർക്കേ അധികാരമുള്ളൂ? ഒക്കെ സംസ്ഥാനത്തെ ഉയർന്ന കോടതിയായ ഹൈക്കോടതിക്കും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി ഉന്നത കോടതിയായ സുപ്രീം കോർട്ടിനും മാത്രമേ വിവരാവകാശം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വില്ലേജിലൊക്കെ പോയൊരു വിവരാവകാശം വെക്കുകയാണ്, വെച്ചപ്പോഴത്തേനും അവർ എങ്ങനെ വിവരം തരണ്ടേ? നമ്മൾ അപേക്ഷ കൊടുത്തതിൻ്റെ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യം മാത്രമേ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ, അതിന് മുമ്പിലുള്ള കാര്യം തരത്തില്ല. നമ്മൾ അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും. നമ്മൾ അപേക്ഷിക്കുന്നതിന് 20 വർഷം മുമ്പ് വരെയുള്ള കാര്യം വരെ നമുക്കവർ വിവരങ്ങൾ തരാം. ഓക്കെ, ഇനി ഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം, ഇത് പ്രീവിയസ് ആണ് കേട്ടോ, ഈ പോയിൻറ്സ് എല്ലാം പല രീതിയിൽ നമ്മളോട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് അത് ഉത്തർപ്രദേശാണ്. ഫോണിൽ കൂടെ വിളിച്ച് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് ഉത്തർപ്രദേശാണ്. ഇനി ഇത് പ്രകാരമേ ആദ്യമായിട്ട് അപേക്ഷിച്ച വ്യക്തി ആരാണെന്നറിയാമോ? വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യയിൽ അപേക്ഷിച്ചത് വിവരം കിട്ടാനായിട്ട് അപേക്ഷിച്ച ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണൈ. ഷാഹിദ് റാസ ബർണൈയാണ് വിവരാവകാശ നിയമം പ്രകാരം വിവരം ലഭിക്കാനായിട്ട് അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി. എവിടെ അവർ അദ്ദേഹം വെച്ച്? പൂനെ പോലീസ് സ്റ്റേഷനിലാണ്. അടുത്ത പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയിൽ ചോദിക്കും വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകൾ എത്ര എണ്ണം,
രണ്ടെണ്ണമാണ്, രണ്ട് ഷെഡ്യൂളാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. പിന്നെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്, ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ്. പിന്നെ ഇത് ഏത് മൗലികാവകാശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ വിവരാവകാശം വെക്കുന്നത് ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? അത് അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വിവരാവകാശ നിയമത്തിന് പരിഷ്കൃത രൂപം പാസാക്കിയത് 2011 ഫെബ്രുവരിയാണ്. ഇനി നമ്മൾ അപേക്ഷ സമർപ്പിക്കാമെന്ന് വെച്ചു വിവരാവകാശത്തിന്. അപ്പം A4 സൈസ് പേപ്പറാണെന്ന് വെച്ചു, A4 A3 പേപ്പറൊക്കെ ആണെങ്കിൽ 2 രൂപയാണ്. A4 A3 പേപ്പറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 2 രൂപയാണ് ഫീസ് വരുന്നത്. അല്ലെങ്കിലോ പിന്നെ ഈ CD ഡിസ്ക്, അതായത് എന്താ CDകളൊക്കെ ഇല്ലേ, CDയിലും ഫ്ലോപ്പി ഡിസ്ക് CD അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അതിനൊക്കെയാണ് 50 രൂപയാണ്. അതിനൊക്കെ ആണെങ്കിൽ 50 രൂപ. പിന്നെ വലിയ പേജുകളിൽ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ചിലവ് എത്ര ആണോ അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഓക്കെ, പ്രധാനമായിട്ട് A4 സൈസിനൊക്കെ ആണെങ്കിൽ 2 രൂപ എന്ന് ഓർത്തിരിക്കുക. A4 A3 സാധാരണ പേപ്പർ, സാധാരണ പേപ്പറിനൊക്കെ നമുക്ക് ഒരു പേപ്പറിന് 2 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് നമ്മൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ആദ്യം പാസ്സാക്കിയത് സ്വീഡൻ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തമിഴ്നാട് 1997, പിന്നെ വിവരാവകാശ നിയമപ്രകാരം 2005 പാർലമെൻറ്റ് അംഗീകരിച്ച പ്രകാരം നിലവിൽ വന്ന രാജസ്ഥാൻ, അത് വരാൻ കാരണം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ രാജസ്ഥാൻ, അത് സ്ഥാപിച്ചത് അരുണ റോയി. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയ 2005 ജൂൺ 15, വിവരാവകാശ നിയമം നിലവിൽ വന്ന 2005 ഒക്ടോബർ 12. ഇതിന് സമർപ്പിക്കേണ്ടത് കോർട്ട് ഫീസ് 10 രൂപ, കോർട്ട് ഫീ അടച്ച സ്റ്റാമ്പ് പേപ്പറിലാണ് വെക്കേണ്ടത്. സ്റ്റാമ്പ് പേപ്പർ വെച്ച, സ്റ്റാമ്പ് പേപ്പർ പതിച്ച അപേക്ഷ കേട്ടോ. ഇനി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ പൈസ കൊടുക്കണ്ട, ഫീസ് വേണ്ട കേട്ടോ. ആ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഏകദേശം നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം, നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്, 2005 ഒക്ടോബർ 12. ഇതിൻ്റെ ആസ്ഥാനം, മുൻപ് ഇതിൻ്റെ പേര് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നായിരുന്നു. ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നായിരുന്നു മുൻപിലത്തെ പേര്, മുൻ പേര്. ഇപ്പോൾ അത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് ആക്കിയിട്ടുണ്ട്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഭവൻ, ന്യൂഡൽഹി, ന്യൂഡൽഹിയാണ്. CIC ആണ് കേട്ടോ. ഓക്കെ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. ഇനി രണ്ടാമത്തെ വ്യക്തിയും അറിഞ്ഞിരുന്നു, AN തിവാരിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? AN തിവാരി. ഇനി ആദ്യത്തെ വനിത ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത, അത് ദീപക് സന്ധു ആണ്. രണ്ടാമത്തെ വനിതയാണ് ആര്? സുഷമ സിംഗ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. ഇനി നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിമൽ ജുൽക്ക മാറി, ഇപ്പോൾ പുതിയൊരാൾ വന്നിട്ടുണ്ട്, യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. കേന്ദ്ര നിലവിലെ മുഖ്യ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ഇനി കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണെന്ത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര മുഖ്യ ചീഫ് കമ്മീഷണറിൽ മുഖ്യ കമ്മീഷണർ, അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇനി ഇവർ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രി ആര്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. തിരഞ്ഞെടുക്കുന്നത് നോക്കിയാൽ പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ ഈ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റും മന്ത്രിയും കൂടെ കൂടി. അപ്പോൾ ആരൊക്കെയാ? വിവരാവകാശ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് എങ്ങനെ? ആരൊക്കെ കൂടിയാണ്? പ്രധാനമന്ത്രിയും പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും
പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും കൂടെ കൂടിയാണ്. ആരെ നിയമിക്കുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവരെ നിയമിക്കുന്നതും പിന്നെ ഈ പ്രധാനമന്ത്രിയുടെയൊക്കെ നിയമപ്രകാരം ആളെ സെലക്ട് ചെയ്തു നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ പ്രസിഡൻ്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. ഇനി ഇവർ രാജിക്കത്ത് കൊടുക്കണമെന്ന് വെച്ചു, ആർക്കാ? വിവരാവകാശ കമ്മീഷണർമാർക്കും അല്ലെങ്കിൽ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കൊക്കെ രാജിക്കത്ത് കൊടുക്കണമെങ്കിലും ആരുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം? പ്രസിഡൻ്റിൻ്റെ അടുത്ത് വേണം കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അത്രയും കാര്യം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005 ഒക്ടോബർ 12 വന്നു. ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹി അല്ലെങ്കിൽ ആഗസ്റ്റ് ക്രാന്തി ഭവൻ. ഓപ്ഷൻ അനുസരിച്ച് എഴുതിക്കോണേ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തത് AN തിവാരി. ഇനി ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. നിലവിലെ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. പിന്നെ ഇൻഫർമേഷൻ കമ്മീഷണറും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കുറയാത്ത പിന്നെ എന്തായിരുന്നു 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. ഇവരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ഉൾപ്പെടുന്ന ഒരു അംഗം പിന്നെ അവരാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. ഇവർ രാജിക്കത്ത് കൊടുക്കേണ്ടതും പ്രസിഡൻറ്റിനാണ്. ഇനി നമ്മുടെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലോട്ട് വരാം. 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ അതുപോലെ തന്നെ ഉൾപ്പെടെ 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, നമ്മളിപ്പോൾ ലോക്സഭയിലാണെങ്കിൽ, ഇപ്പം കേന്ദ്രത്തിലാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പിന്നെ നമ്മുടെ ലോക്സഭയിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ആരാകും? അപ്പം മുഖ്യമന്ത്രി, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിലവിലെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി, അവരുടെ ഒരു അവരാണ് ആരെ പിന്നെ സെലക്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും അടങ്ങുന്ന സമിതിയുടെ നിർദ്ദേശപ്രകാരം ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. പിന്നെ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനും നീക്കം ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ആർക്കാ? അത് ഗവർണർക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെയും മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ്? അത് ഗവർണർക്കാണ്. ഈ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് തന്നെയാണ്. ആദ്യത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലോട് മോഹൻദാസ്. നിലവിലാരാ? നിലവിൽ വിൻസെന്റ് എം പോളാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഇവിടെ ഓർത്തിരിക്കുക. നിലവിൽ വന്നത് 2005 ഡിസംബർ 19. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ അതുപോലെ തന്നെ 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നിയമിക്കുന്നത് മുഖ്യമന്ത്രിയും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന മന്ത്രിയും കൂടി ചേർന്നൊരു അംഗം ആണ്. അവരെ നിയമിക്കുന്നത് ഗവർണറാണ്. നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരം ഗവർണർക്കാണ്. അതുപോലെ തന്നെ ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലോട് മോഹൻദാസ്, നിലവിലെ വിൻസെന്റ് എം പോളാണ്. ഇനി നമ്മൾ നോക്കുന്നത് വിവരാവകാശ ഭേദഗതി നിയമം 2019. വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. ആരാണ് അവതരിപ്പിച്ചത് ലോക്സഭയിൽ വിവരാവകാശ ഭേദഗതി നിയമം? 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത്
ജിതേന്ദ്ര സിംഗാണ് എന്ന് അവതരിപ്പിച്ചത്. 2019 ജൂലൈ 19 2019 ജൂലൈ 19 ആര് അവതരിപ്പിച്ചു ലോക്സഭയിൽ? വിവരാവകാശ ഭേദഗതി നിയമം 2019 ജിതേന്ദ്ര സിംഗാണ് അവതരിപ്പിച്ചത്. ഇനി ലോക്സഭ പാസ്സാക്കിയതെന്നാ? ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25 അപ്പം 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് പിന്നെ എന്ത് വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചു. 22 ലോക്സഭ പാസ്സാക്കി, 25 രാജ്യസഭ പാസ്സാക്കി 25 ജൂലൈ. പിന്നെ പ്രസിഡൻ്റ് ഒപ്പുവെച്ചു 2019 ഓഗസ്റ്റ് 1. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, മനസ്സിരുത്തി പഠിച്ചോണം. ജൂലൈ മാസമാണ് എല്ലാം വരുന്നത്. വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ജൂലൈ മാസം. നോക്കിക്കേ, ലോക്സഭയിൽ അവതരിപ്പിച്ചു ജിതേന്ദ്ര സിംഗ് 2019 ജൂലൈ 19. ഇനി ജൂലൈ 22 അത് ലോക്സഭ പാസ്സാക്കി, ജൂലൈ 25 രാജ്യസഭ പാസ്സാക്കി, പിന്നെ പ്രസിഡൻ്റ് എന്താ ഒപ്പുവെച്ചു? ഓഗസ്റ്റ് 1 പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നത്. ഓക്കെ അല്ലേ, ശരിക്ക് പഠിച്ചോണേ. ഇനി നോക്കിക്കോണേ, 2019 ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും കേട്ടോ, കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്രയായി? 3 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 2,50,000 രൂപയാണ് പിന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സാലറി എന്ന് പറയുന്നത്. അത് തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 2019 ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറഞ്ഞത് 2,50,000 രൂപയാണ്. അത് നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ 25,000 രൂപ കൂടെ കുറയും, 2,50,000 രൂപ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എന്തായാലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണേ. അപ്പോൾ പ്രയോജനപ്രദമായി, ക്ലാസ് പ്രയോജനപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഇടുക. പുതിയൊരു വീഡിയോയിൽ കാണും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ഇനിയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ് ക്ലാസ്സുകൾ. ഓക്കെ, തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.